Hi, I am Rojas Jose, Managing Director of Alpha Academy. NEET avatte, KEEM avatte. Namukku oru course oru campus urappaakka. Nirbandhamayittum option register cheyyanda 10 websitekale kurichu. Must aayittum oru vidyarthi cheyidirikkanda 10 option registration kurichana inne divasam discuss cheyya. Ee 10 ഓപ്ഷൻ രജിസ്ട്രേഷൻ പ്രോസസ്സിങ്ങിലൂടെ കടന്നു പോകുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു കോഴ്സിലേക്ക് ഇന്ത്യയിലും ഏതെങ്കിലും ഒരു ക്യാമ്പസിലേക്ക് മെഡിക്കൽ സെക്ടറിൽ നമുക്കൊരു അഡ്മിഷൻ ഉറപ്പാക്കാൻ സാധിക്കും. അതുകൊണ്ട് മെഡിക്കൽ ആസ്പിറൻസ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ ഈ ഏറ്റവും പ്രാധാന്യത്തോടെ 1, 2, 3 എന്നുള്ള ഓർഡറിൽ നമുക്ക് ആഗ്രഹിക്കുന്ന ഒരു ക്യാമ്പസും കോഴ്സും സെലക്ട് ചെയ്യാൻ ഈ ഒരു മെത്തേഡിൽ മുന്നോട്ട് പോകാൻ നിർബന്ധമായും ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മളിവിടെ ഈ 10 മെത്തേഡുകൾ നിങ്ങൾക്ക് തരുന്നതിനോടൊപ്പം തന്നെ ഒരു കാര്യവും കൂടെ പറയുന്നു. ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് എൻട്രൻസ് കമ്മീഷണറെ നമുക്കൊരു അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് ഏത് കോളേജും കോഴ്സും വേണം എന്ന് അറിയിക്കുന്ന ഡ്യൂട്ടിയാണ്. അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് എൻട്രൻസ് കമ്മീഷണർ നമുക്ക് ഏത് കോളേജിലോ കോഴ്സിലോ പഠിക്കാൻ അർഹതയുണ്ട് എന്ന് നമ്മളെ അറിയിക്കുന്ന ഡ്യൂട്ടിയാണ്. ഈ ഓപ്ഷൻ രജിസ്ട്രേഷനും അലോട്ട്മെൻറ്റ് പ്രോസസ്സിലും വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഹെൽപ്പ് ചെയ്യാനായി എപ്പോഴും ആൽഫ അക്കാഡമി കൂടെ ഉണ്ടാവും. നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾക്കും വിളിക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ മുന്നോട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസും കൃത്യമായി നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് NCC.NIC.IN എന്ന് പറയുന്ന വെബ്സൈറ്റാണ് നമ്മൾ ആദ്യമായി വാച്ച് ചെയ്യേണ്ടതും ഓപ്ഷൻ കൊടുക്കേണ്ടതും. ഈ NCC.NIC.IN എന്ന് പറയുന്നത് ഇന്ത്യ മുഴുവൻ എല്ലാ മെഡിക്കൽ കോളേജുകളിലെയും രണ്ട് കോഴ്സുകൾ MBBS ആൻഡ് BDS. ഈ MBBSൻ്റെയും BDSൻ്റെയും ഇന്ത്യ മുഴുവനുള്ള 15% സീറ്റ് ഫില്ല് ചെയ്യാനായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ നടക്കുന്ന വെബ്സൈറ്റാണ്. ഈ MBBSൻ്റെയും BDSൻ്റെയും ഇന്ത്യ മുഴുവനുള്ള എല്ലാ മെഡിക്കൽ കോളേജിൻ്റെയും 15% സീറ്റിനോടൊപ്പം തന്നെ അതിന് ഏറ്റവും ഇമ്പോർട്ടൻസോടുകൂടി വരുന്ന അതർ കുറച്ച് ക്യാമ്പസുകളുണ്ട്. ജിപ്മർ, AFMC, എയിംസ്, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, ഡീംഡ് യൂണിവേഴ്സിറ്റീസ്. ഈ ക്യാമ്പസുകളിലും അഡ്മിഷൻ ലഭിക്കാനും നമ്മൾ ഓപ്ഷൻ കൊടുക്കേണ്ടത് ഈ MCCയുടെ സൈറ്റ് വഴി തന്നെയാണ്. ഈ MCCയുടെ സൈറ്റിലേക്ക് നമ്മൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നമുക്കതിനൊരു ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ ഫീ എൻട്രൻസ് കമ്മീഷണർ വയ്ക്കാൻ സാധ്യതയുണ്ട്. അത് അലോട്ട്മെൻറ്റ് പ്രോസസ്സുകൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ആ നോട്ടിഫിക്കേഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാം. എങ്കിലും മുൻ വർഷങ്ങളിൽ ഒരു ജനറൽ കാറ്റഗറി സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ തന്നെ 10,000 rupees നമ്മൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീ ആയിട്ട് റെമിറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് റിസർവേഷൻ കാറ്റഗറി സ്റ്റുഡൻസ് ആണെങ്കിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീ എന്ന് പറയുന്നത് 5,000 rupees ആണ്. ഈ ഓൾ ഇന്ത്യ ലെവലിലുള്ള ഓപ്ഷൻ രജിസ്ട്രേഷനും അലോട്ട്മെൻറ്റും ആണ് 3 അലോട്ട്മെൻറ്റായിട്ടാണ് നടക്കുക. ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ്. ഈ 3 പ്രാവശ്യവും ഈ ഒരു 10,000 5,000 അടയ്ക്കുന്നതിലൂടെ ഓപ്ഷൻ രജിസ്ട്രേഷന് നമ്മൾ എലിജിബിൾ ആണ്. ഇനി ആദ്യത്തെ പ്രാവശ്യം തന്നെ ഫസ്റ്റ് ഓൾ ഇന്ത്യയിലുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇന്ത്യ മുഴുവനുള്ള MBBSൻ്റെയും BDSൻ്റെയും എല്ലാ കോളേജുകളും പ്രയോറിറ്റി രീതിയിൽ തന്നെ, പ്രയോറിറ്റി രീതിയിൽ എന്ന് പറയുമ്പോൾ എനിക്ക് ഏത് ക്യാമ്പസിൽ വേണം, എൻ്റെ റാങ്കോ മാർക്കോ വെച്ചിട്ട് ഏത് ക്യാമ്പസിൽ കിട്ടാൻ സാധ്യതയുണ്ട് എന്നല്ല നോക്കേണ്ടത്. മറിച്ച് ഏറ്റവും ബെസ്റ്റ് ക്യാമ്പസുകളെല്ലാം കിട്ടാൻ സാധ്യതയില്ലെങ്കിൽ പോലും നമ്മൾ കൊടുക്കണം. കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഏതെങ്കിലും ഒരു അലോട്ട്മെൻറ്റിൽ അവിടെ ഒരു സീറ്റ് വേക്കൻസി വന്നാൽ നമ്മളെ കൺസിഡർ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന AFMC പോലെ, ജിപ്മർ പോലെ, എയിംസ് പോലെ, അതുപോലെ ഇന്ത്യ മുഴുവനുള്ള മെഡിക്കൽ കോളേജുകളിൽ, അതുപോലെ ഡീംഡ് യൂണിവേഴ്സിറ്റികൾ, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ ഇതിലെല്ലാം ഓപ്ഷൻ കൊടുക്കണം. ഇനി ഡീംഡ് യൂണിവേഴ്സിറ്റീസിനെ കുറിച്ച് പറയുമ്പോൾ, ഡീംഡ് യൂണിവേഴ്സിറ്റീസിൽ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ജനറൽ കാറ്റഗറി സ്റ്റുഡൻസ് ആണെങ്കിൽ 2 lakh rupees രജിസ്ട്രേഷൻ ഫീ തന്നെ അടയ്ക്കണം. അത് റിസർവേഷൻ കാറ്റഗറി സ്റ്റുഡൻസ് ആണെങ്കിൽ 1 lakh rupees രജിസ്ട്രേഷൻ ഫീ അടച്ചാൽ മതിയാവും. ഈ രജിസ്ട്രേഷൻ ഫീയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലോ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ നമ്മൾ ഒരു കോഴ്സ് നമുക്ക് പിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ ഫീസ് നമുക്ക് മടക്കി കിട്ടും. പിന്നെ ഈ ഓൾ ഇന്ത്യയിലുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെയും അലോട്ട്മെൻറ്റ് പ്രോസസ്സിനും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 1, 2, 3 എന്ന് പറയുന്ന 3 അലോട്ട്മെൻറ്റുകളും നമുക്ക് ഇൻഡിവിജ്വലായിട്ട് തന്നെ പങ്കെടുക്കാം. അതായത് ഫസ്റ്റ് നമ്മൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ആവശ്യമുള്ള കോളേജുകളും കോഴ്സുകളും എല്ലാം തന്നെ ഓപ്ഷൻ കൊടുക്കുക.
അതിലെവിടെങ്കിലും നമുക്ക് അർഹതയുണ്ടെങ്കിൽ അഡ്മിഷൻ കിട്ടും. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ രജിസ്ട്രേഷൻ വരുമ്പോഴും ഫസ്റ്റിൽ നമ്മൾ പങ്കെടുത്തിട്ടില്ലെങ്കിൽ പോലും സെക്കൻഡിൻ്റെ സമയത്ത് നമുക്ക് ഫീസ് അടച്ച് സെക്കൻഡിന് ഓപ്ഷൻ രജിസ്ട്രേഷന് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ കേരളത്തിൽ അങ്ങനെയല്ല. കേരളത്തിൽ ആദ്യം കൊടുക്കുന്നതിൽ കിട്ടുന്നത് മാത്രമേ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതെല്ലാം ഡിലീറ്റ് ആവും. സെക്കൻഡ് അലോട്ട്മെൻറ്റ് നമുക്ക് പുതിയതായിട്ടൊന്നും കൊടുക്കാൻ സാധിക്കത്തില്ല. പക്ഷേ ഓൾ ഇന്ത്യയിൽ അങ്ങനെയല്ല. ഓരോ പ്രാവശ്യവും നമുക്ക് ആവശ്യമുള്ളതെല്ലാം കൊടുക്കാൻ സാധിക്കും. ഇനി എല്ലാ പേരൻസിനും വരുന്നൊരു ഡൗട്ടാണ്, ഞങ്ങൾ റിസർവേഷൻ കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസാണ്, ഞങ്ങൾക്ക് ഓൾ ഇന്ത്യ കോട്ടയിൽ ഒരു റിസർവേഷനെ ഞങ്ങളെ കൺസിഡർ ചെയ്യുമോ? അതിൽ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓൾ ഇന്ത്യയിലുള്ള 15% സീറ്റിൽ നമുക്കൊരു റിസർവേഷനും നമ്മളെ കൺസിഡർ ചെയ്യത്തില്ല. റിസർവേഷൻ എല്ലാം സ്റ്റേറ്റ് വൈസ് ആണ് വരുന്നത്. പക്ഷേ റിസർവേഷൻ ഉണ്ട് ഓൾ ഇന്ത്യ കോട്ടയിൽ. എങ്ങനെയാണ്? എയിംസിലെയോ AFMCയോ ജിപ്മറോ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയോ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയോ ഇതുപോലൊക്കെ വരുന്ന ബാക്കിയുള്ള കോളേജുകളിൽ റിസർവേഷൻ അംഗീകരിക്കുന്ന ക്യാമ്പസുകളിൽ റിസർവേഷൻ കാറ്റഗറി ഈ ഓൾ ഇന്ത്യ വൈസ് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. ആ ഓൾ ഇന്ത്യ വൈസിലുള്ള കാറ്റഗറി റാങ്കും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് അലോട്ട്മെൻറ്റ് നടക്കുക. അപ്പോൾ ഓൾ ഇന്ത്യയിൽ റിസർവേഷൻ കാറ്റഗറിക്ക് അർഹതയുണ്ടോയെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. അത് 15% വരുന്ന സീറ്റിലല്ല, മറിച്ച് ക്യാമ്പസ് വൈസുള്ള സീറ്റുകളിൽ നമുക്ക് റിസർവേഷൻ കാറ്റഗറി വൈസിൽ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനും അതിലൂടെ നമുക്കൊരു നല്ല ക്യാമ്പസിലേക്ക് അഡ്മിഷൻ നേടാനുമുള്ള സാധ്യത അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നാമതായിട്ട് നമ്മൾ ഓപ്ഷൻ കൊടുക്കേണ്ട, എത്ര മാർക്ക് കിട്ടി എത്ര റാങ്ക് കിട്ടി എന്നുള്ളതിനേക്കാട്ടിലുപരി എനിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ 1, 2, 3 എന്നുള്ള ഓർഡറിൽ MCC.NIC.IN എന്ന് പറയുന്ന സൈറ്റിൽ MBBSനും BDSനും ഇന്ത്യ മുഴുവനുള്ള ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലെയും അതേപോലെ എയിംസിനും AFMCയും ജിപ്മറും പോലെ അതേപോലെ മിലിറ്ററി കോട്ടയിൽ വരുന്ന മിലിറ്ററി മെഡിക്കൽ കോളേജ്, മിലിറ്ററി മെഡിക്കൽ കോളേജിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ 100 seats ആണുള്ളത്. ഈ സീറ്റിലേക്കും നമുക്ക് റിസർവേഷൻ കോട്ടയ ഉണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് ഇന്ത്യൻ ആർമിയുടെ മെഡിക്കൽ കോളേജിലേക്കും അതേപോലെ ഡീംഡ് യൂണിവേഴ്സിറ്റീസിലും ഒക്കെ നമ്മൾ കൃത്യമായിട്ട് ഓപ്ഷൻ കൊടുക്കുക. മെഡിക്കൽ സെക്ടറിലേക്ക് രണ്ടാമതായിട്ട് ഓപ്ഷൻ കൊടുക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈറ്റ് എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റിൻ്റെ CKerala.org.in എന്ന് പറയുന്ന വെബ്സൈറ്റ് ആണ്. അപ്പോൾ കേരള എൻട്രൻസ് എക്സാമിനേഷൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ, കേരള എൻട്രൻസ് എക്സാമിനേഷൻ്റെ എന്ന് പറയുമ്പോൾ നീറ്റിൻ്റെ എക്സാമിനേഷൻ മാത്രമേ ഉള്ളൂ, പക്ഷേ സ്റ്റേറ്റ് വൈസ് ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി സ്റ്റേറ്റ് വൈസ് ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങളാണ് എൻട്രൻസ് കമ്മീഷന് ചെയ്യാൻ പറയുക എന്നുള്ളത് അതിലൂടെ നമ്മൾ ചെയ്യണം. സാധാരണ രീതിയിൽ CKerala.org.in വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മുടെ റോൾ നമ്പരും ആപ്ലിക്കേഷൻ നമ്പരും എൻട്രൻസ് കമ്മീഷണറുടെ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സാണ് ആദ്യം നടക്കുന്നത്. അതിനുശേഷമാണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക, ഓപ്ഷൻ രജിസ്ട്രേഷനും ഒക്കെ വരുന്നത്. ഇനി അത് ഈ വർഷം ഏത് രീതിയിലാണ് നടക്കുന്നത് എന്നുള്ളത് നോട്ടിഫിക്കേഷൻ വരുമ്പോഴേ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കത്തുള്ളൂ. ആ സമയത്ത് അതേപോലെ ചെയ്യുക. ഇനി റാങ്ക് ലിസ്റ്റ് വന്നു കഴിയുമ്പോൾ നമ്മൾ ഓപ്ഷൻ കൊടുക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈറ്റാണ് CKerala.org.in. ഈ സൈറ്റിലൂടെ നമുക്ക് എവിടെയാണ് അഡ്മിഷൻ കിട്ടുക? കേരളത്തിലുള്ള കോഴ്സുകളിലേക്കാണ്. കേരളത്തിലുള്ള കോഴ്സുകൾ ഏതൊക്കെയാണ്? MBBS BDS തുടങ്ങി ആയുർവേദം, ഹോമിയോ, വെറ്റിനറി, അഗ്രികൾച്ചർ, ഫിഷറീസ്, ഫോറസ്ട്രി, സിദ്ധ, യുനാനി, ഈ കോഴ്സുകളിലേക്കെല്ലാം നമുക്ക് കേരള സ്റ്റേറ്റിൽ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ഓപ്ഷൻ കൊടുക്കേണ്ടത് CKerala.org.in വഴിയാണ്. അപ്പോൾ ഈ MBBSഉം BDSഉം ഓൾ ഇന്ത്യ കോട്ട വഴി ഇല്ലേ? ഉണ്ട്. അതെവിടെയാണ്? ഇന്ത്യയിലുള്ള 15% എല്ലാ മെഡിക്കൽ കോളേജിലെയും സീറ്റ് ഓൾ ഇന്ത്യയാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിലെ 15% സീറ്റ് ഓൾ ഇന്ത്യ ഫില്ല് ചെയ്യുന്നത് കഴിഞ്ഞതിന് ശേഷമുള്ള ബാക്കി 85% സീറ്റും ഫില്ല് ചെയ്യുന്നത് ആരാണ്? കേരള എൻട്രൻസ് കമ്മീഷണറാണ്. അപ്പോൾ MBBSന്റെയും BDSന്റെയും 85% സീറ്റും ബാക്കിയുള്ള കോഴ്സുകളിലേക്കും നമുക്ക് CKerala.org.in എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്ഷൻ കൊടുക്കേണ്ടത്. ഇനി കേരളത്തിൽ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷന് പ്രത്യേകിച്ച് ഫീസൊന്നുമില്ല. പക്ഷേ നമുക്ക് ഓൾ ഇന്ത്യയിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ പോലെ അല്ല കേരളത്തിൽ. കേരളത്തിലെന്ന് പറയുന്നത് ആദ്യത്തെ ഓപ്ഷൻ രജിസ്ട്രേഷൻ തുടങ്ങുമ്പോൾ തന്നെ ഏതൊക്കെ കോഴ്സിലേക്കും കോളേജുകളിലേക്കും വേണമെന്നുള്ളത് 1, 2, 3 എന്നുള്ള ഓർഡറിൽ നമ്മൾ ഫസ്റ്റ് ടൈം തന്നെ കൊടുക്കുക. ആ കൊടുത്തതിന് ശേഷം സെക്കൻഡ് ഓപ്ഷൻ രജിസ്ട്രേഷന്, ഫസ്റ്റിൽ നമുക്ക് വരുന്ന സമയത്ത് നമുക്കൊരു അഡ്മിഷൻ കിട്ടിയാൽ നമുക്കത്
നമുക്ക് ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കുകയോ ഫീസ് അടച്ചിട്ട് വെയിറ്റ് ചെയ്യുകയോ ചെയ്യാം. എന്നിട്ട് സെക്കൻഡ് ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് കൊടുത്തതിനകത്തുനിന്ന് നമ്മൾ കിട്ടിയതിന് ശേഷം ബാക്കി താഴോട്ടുള്ളതെല്ലാം ഡിലീറ്റ് ആവും. പിന്നെ മുകളിൽ നിൽക്കുന്നതിലേക്ക് മാത്രമേ സെക്കൻഡിൽ നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ആവശ്യമുള്ളതെല്ലാം കൊടുക്കണം. പക്ഷേ ഓൾ ഇന്ത്യയിൽ അങ്ങനെയല്ലായിരുന്നു. നമുക്ക് ഫസ്റ്റിൽ ഒന്നും കൊടുത്തിട്ടില്ല, കിട്ടിയില്ലെങ്കിൽ പോലും സെക്കൻഡിൽ വീണ്ടും നമുക്ക് ആവശ്യമുള്ളതെല്ലാം കൊടുക്കാം. ഫസ്റ്റിലും സെക്കൻഡിലും പങ്കെടുത്തില്ലേ പോലും തേർഡിൽ പങ്കെടുക്കാം. പക്ഷേ ഇവിടെ അങ്ങനെ പറ്റത്തില്ല. ഫസ്റ്റിൽ പങ്കെടുക്കാത്ത ഒരു കുട്ടിയെ സെക്കൻഡിൽ കൺസിഡർ ചെയ്യത്ത് പോലുമില്ല. ഫസ്റ്റിൽ ഫീസ് അടയ്ക്കാത്ത ഒരു കുട്ടിയെ സെക്കൻഡിൽ ഫീസ് അടയ്ക്കാനും കൺസിഡർ ചെയ്യത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ കേരളത്തിൽ മെഡിക്കൽ സെക്ടറിൽ വരുന്ന ഏതെങ്കിലും ഒരു കോഴ്സിൽ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ seekerala.org.in എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴി നമ്മൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്തിരിക്കണം. ഇതാണ് രണ്ടാമതായിട്ട് ഓപ്ഷൻ കൊടുക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈറ്റ് എന്ന് പറയുന്നത്. seekerala.org.in എന്ന് പറയുന്ന ആ സൈറ്റിലൂടെ നമ്മൾ ഓപ്ഷൻ കൊടുക്കുമ്പോൾ MBBSൻ്റെയും BDSൻ്റെയും ഗവൺമെൻറ് സെക്ടർ മാത്രമല്ല എല്ലാ കോഴ്സിൻ്റെയും പ്രൈവറ്റ് സെക്ടറിലെയും അതേപോലെ ഗവൺമെൻറ് സെക്ടറിലെയും ഈ രണ്ട് സെക്ടറിലെയും സീറ്റുകളും ഫില്ല് ചെയ്യുന്ന എൻട്രൻസ് കമ്മീഷനാണ്. പ്രൈവറ്റ് കോളേജിലേക്ക് നമുക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ഒരു ഓപ്ഷൻ കൊടുക്കലൊന്നുമില്ല. അത് ഈ സീ കേരളയുടെ സൈറ്റിലൂടെ തന്നെയാണ്. ഒരേ സമയത്താണ് ഗവൺമെൻറ്റിലെയും പ്രൈവറ്റിലെയും എല്ലാം ഓപ്ഷൻ രജിസ്ട്രേഷൻ നടക്കുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അതിനോടൊപ്പം തന്നെ ഈ കേരളത്തിൽ നമ്മൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്ത് അഡ്മിഷൻ കൊടുക്കുന്ന സമയത്ത് എല്ലാവരിലും ഉള്ള ഒരു സംശയമാണ്, ഞാൻ EWS കാറ്റഗറിയിലുള്ളതാണെങ്കിൽ എനിക്ക് എങ്ങനെ ഒരു അഡ്മിഷൻ കിട്ടുമെന്ന് അറിയാൻ പറ്റും. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളയുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം ഒരു 4-5 ദിവസത്തിനുള്ളിൽ കാറ്റഗറി റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ഈ കാറ്റഗറി റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് EWS കാറ്റഗറിയിൽ നമ്മൾ എത്രാമത്തെ റാങ്കിലാണ് എന്ന് കാറ്റഗറി റാങ്ക് ലിസ്റ്റും പബ്ലിഷ് ചെയ്യും. ഈ കാറ്റഗറി റാങ്ക് ലിസ്റ്റിനകത്ത് EWSന് നമുക്കറിയാം കേരളത്തിൽ നമുക്ക് 1400 MBBS സീറ്റുകളാണ് അറ്റ് പ്രസൻ്റ് ഉള്ളത്. ഇനി സീറ്റുകൾ ചിലപ്പോൾ കൂടിയേക്കാം. ആ 1400 140 സീറ്റുകളാണ് നമുക്ക് കേരളത്തിൽ EWS സെക്ടറിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ EWSൻ്റെ കാറ്റഗറി റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ റാങ്ക് ഒരു 150 നമുക്ക് EWS വഴി നമുക്കൊരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നമുക്ക് അഡ്മിഷൻ കുറഞ്ഞ ഫീസിൽ പഠിക്കാനുള്ള സാധ്യതയുണ്ടെന്നും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇനി അത് 150 താഴെ വന്നാൽ മാത്രമേ കിട്ടുകയുള്ളൂ എന്നുമല്ല, അതൊരല്പം ഒരു 180-200 വരെ വന്നാലും നമ്മൾ അതിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ വിചാരിക്കണം. കാര്യം ഈ 140 വരെ വന്നിരിക്കുന്ന എല്ലാ കുട്ടികളും EWS വഴി അഡ്മിഷൻ എടുക്കണമെന്നില്ല. അഡ്മിഷൻ എടുക്കാതെ ഏതെങ്കിലും കുട്ടികളൊക്കെ മാറിക്കഴിഞ്ഞാൽ അതിന് താഴോട്ടുള്ള കുട്ടികൾക്കും അതിന് അർഹതയുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ EWSൻ്റെ കാറ്റഗറി റാങ്ക് വന്നു കഴിയുമ്പോൾ EWSൽ എന്നെ കൺസിഡർ ചെയ്യുമോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. മൂന്നാമതായിട്ട് ഓപ്ഷൻ കൊടുക്കേണ്ട കാര്യം എന്ന് പറയുന്നത് AFMCയിലേക്ക് എന്നെ അഡ്മിഷൻ കൊടുക്കണമെന്നുള്ള വെബ്സൈറ്റാണ്. ഇപ്പോൾ നമുക്കറിയാം ഓൾ ഇന്ത്യ കോട്ട വഴിയാണ് AFMC നമുക്ക് അഡ്മിഷൻ കിട്ടുന്നതെങ്കിൽ എന്നെ AFMCയിൽ കൺസിഡർ ചെയ്യണമെന്ന് AFMCയുടെ വെബ്സൈറ്റിൽ നമ്മൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യണം. AFMC നമുക്കറിയാം ടോട്ടൽ 150 സീറ്റ്സ് ആണുള്ളത്. അതിൽ 115 സീറ്റ്സ് വരുന്നത് ബോയ്സിനും 30 സീറ്റ്സ് വരുന്നത് ഗേൾസിനും 5 സീറ്റ്സ് വരുന്നത് അതർ കൺട്രിയിൽ നോമിനേറ്റ് ചെയ്യുന്ന കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ളതുമാണ്. അങ്ങനെ 150 സീറ്റാണുള്ളത്. ഈ 150 സീറ്റിലേക്ക് AFMCയിലേക്ക് എന്നെ കൺസിഡർ ചെയ്യണമെങ്കിൽ വെബ്സൈറ്റിൽ നമ്മൾ പേര് രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നീറ്റിൻ്റെ റാങ്ക് ലിസ്റ്റിൽ നിന്നും AFMC 290 കുട്ടികളെ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യും. ആ ഇൻ്റർവ്യൂവും അതേപോലെ നടക്കുന്ന എക്സാമിനേഷനും അതിലൂടെ വിൻ ചെയ്യുന്ന 145 കുട്ടികളെ ആയിരിക്കും AFMCയുടെ ക്യാമ്പസിലേക്ക് കൺസിഡർ ചെയ്യുക. അപ്പോൾ പേരൻസിന് സംശയം ഉണ്ടാവും, ഞാൻ AFMCയുടെയിലേക്ക് എന്നെ കൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കൊടുത്തു, എനിക്ക് ഓൾ ഇന്ത്യ കോട്ടയിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ എനിക്ക് ഓപ്ഷൻ കൊടുക്കാൻ ഞാൻ AFMC ആണ് കൊടുത്തത്, അപ്പോൾ AFMCയിൽ എന്നെ ഇനി 130 പേരെ സെലക്ട് ചെയ്തതിൽ ഞാൻ ഉൾപ്പെട്ടു, 145 പേരെ എടുത്തുള്ളൂ, എന്നിട്ട് എന്നെ ഒഴിവാക്കി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഓൾ ഇന്ത്യ കോട്ടയിൽ അഡ്മിഷൻ കിട്ടുമോ? കിട്ടും. അതായത് ഓൾ ഇന്ത്യയിൽ ഞാൻ പറഞ്ഞു 1, 2, 3 എന്ന് പറഞ്ഞ 3 അലോട്ട്മെൻ്റ് ആണുള്ളത്. അതിൽ രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ AFMC
ഫസ്റ്റ് ഓപ്ഷൻ രജിസ്ട്രേഷൻ നടന്ന് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് തന്നെ ഈ ഒന്നാമത്തേതും രണ്ടാമത്തേതിൻ്റെ ഇടയ്ക്കായിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ ഇടയ്ക്കുള്ള സമയത്ത് AFMC അവർ അഡ്മിഷൻ പ്രോസസ്സിങ് കംപ്ലീറ്റ് ചെയ്യും. അപ്പം നമ്മളെ AFMC എന്നെങ്ങാനും റിജക്റ്റ് ചെയ്താൽ നമുക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കൃത്യമായിട്ട് ഓപ്ഷൻ കൊടുത്ത് ഓൾ ഇന്ത്യ കോട്ടയിൽ ഒരു അഡ്മിഷൻ ഉറപ്പാക്കാൻ നമുക്ക് സാധിക്കുന്നു. നാലാമതായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വെബ്സൈറ്റ് എന്ന് പറയുന്നത് ESI മെഡിക്കൽ കോളേജിലേക്ക് നമുക്കൊരു അഡ്മിഷൻ കിട്ടാനുള്ള ESI IP വാർഡിൽ ആയിട്ടുള്ള അഡ്മിഷന് വേണ്ടിയിട്ട്, അപ്പോൾ ESI മെമ്പർഷിപ്പ് ഉള്ള ഒരു പേരൻറ്റിൻ്റെ മകൾക്കോ മകനോ എനിക്ക് ESI മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓപ്ഷൻ കൊടുക്കേണ്ട രീതിയാണ്. അതും ഓൾ ഇന്ത്യ MCC.NIC.in എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴി തന്നെയാണ് ESI അഡ്മിഷന് വേണ്ടിയിട്ടും നമ്മൾ ഓപ്ഷൻ കൊടുക്കേണ്ടത്. നമുക്കറിയാം 9 മെഡിക്കൽ കോളേജാണ് ESI ഉള്ളത്. ആ 9 മെഡിക്കൽ കോളേജിലൂടെ 317 സീറ്റുകളാണ് ടോട്ടൽ MBBSനുള്ളത്. അപ്പോൾ ഈ 317 സീറ്റിലേക്ക് നമുക്ക് അഡ്മിഷൻ കിട്ടാനായിട്ട് നിർബന്ധമായിട്ടും നമ്മൾ MCC സൈറ്റിൽ കയറിയിട്ട് ESI അഡ്മിഷൻ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് IP വാർഡായിട്ട് എന്നെ കൺസിഡർ ചെയ്യണമെന്നുള്ള സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുക. അതിലൂടെയാണ് നമ്മളെ ESI മെഡിക്കൽ കോളേജിലേക്കും നമ്മളെ അഡ്മിഷൻ പ്രോസസ്സിങ്ങിന് വേണ്ടി കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ MCC വെബ്സൈറ്റിൽ ESI ഓപ്ഷൻ രജിസ്ട്രേഷൻ IP വാർഡ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുന്നവരായി മാറുക. അഞ്ചാമതായിട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ട ഓപ്ഷൻ കൊടുക്കേണ്ട വെബ്സൈറ്റ് എന്ന് പറയുന്നത് ആയുഷാണ്. ആയുഷ് എന്ന് പറയുന്നത് നമുക്കറിയാം BHMSനും ഹോമിയോ, അതുപോലെ BAMS ആയുർവേദത്തിനും, അതുപോലെ സെക്ടറിൽ വരുന്നതാണ് സിദ്ധ യുനാനി. ഇതിൻ്റെ എല്ലാം സിദ്ധ യുനാനി പ്രൈവറ്റ് സെക്ടറാണ്, ആയുർവേദത്തിൻ്റെയും ഹോമിയോയുടെയും ഗവൺമെൻറ് സെക്ടർ പ്രൈവറ്റ് സെക്ടർ. അങ്ങനെയുള്ള എല്ലാ കോഴ്സിൻ്റെയും ഇന്ത്യ മുഴുവനുള്ള 15% ഗവൺമെൻറ് സെക്ടറിലെയും അതേപോലെ പ്രൈവറ്റ് സെക്ടറിലെയും ഒക്കെ സീറ്റുകൾ ഫില്ല് ചെയ്യുന്നത് ആയുഷാണ്. അപ്പോൾ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് സെക്ടർ ആകട്ടെ പ്രൈവറ്റ് സെക്ടർ ആകട്ടെ ആയുർവേദത്തിനോ ഹോമിയോയ്ക്കോ ഒക്കെ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടും ആയുഷിൻ്റെ വെബ്സൈറ്റ് വഴി നമ്മുടെ പേര് രജിസ്റ്റർ ചെയ്ത് ഓപ്ഷൻ രജിസ്ട്രേഷനിൽ നമ്മൾ പങ്കെടുത്തിരിക്കണം. ആയുഷിനെക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ തന്നെ ആൽഫ അക്കാഡമിയുടെ ചാനലുകളിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. അത് കണ്ട് കൂടുതൽ വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ആറാമതായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് പ്രാധാന്യത്തോടുകൂടി തന്നെ നമ്മൾ ഓപ്ഷൻ കൊടുക്കേണ്ട വെബ്സൈറ്റാണ് ഓൾ ഇന്ത്യ വെറ്റിനറി സയൻസിലേക്ക് നമുക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള വെബ്സൈറ്റ്. ആ വെബ്സൈറ്റ് എന്ന് പറയുന്നത് AIPVT.VCINIC.in. അപ്പോൾ ഈ വെബ്സൈറ്റിലേക്ക് നമ്മൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യണം. എനിക്ക് ഓൾ ഇന്ത്യ വെറ്റിനറി സെക്ടറിലേക്ക് കോളേജുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ഇല്ല, സെപ്പറേറ്റ് ഒരു റാങ്ക് ഇല്ല. നമ്മൾ MCC ഓൾ ഇന്ത്യ നമ്മൾ നീറ്റ് എക്സാമിനേഷൻ എഴുതി കഴിയുമ്പോൾ നീറ്റ് എക്സാമിനേഷൻ്റെ നമുക്ക് കിട്ടിയിരിക്കുന്ന റാങ്ക് ബേസ് ചെയ്തിട്ട് ആ റാങ്കിൽ നമുക്ക് ഈ ഓൾ ഇന്ത്യ വെറ്റിനറിയിലേക്ക് എന്നെ കൺസിഡർ ചെയ്യണമെന്ന് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ ഈ നീറ്റിൻ്റെ റാങ്ക് ലിസ്റ്റിലൂടെയാണ് അഡ്മിഷൻ പ്രോസസ്സിങ് നടക്കുക. അപ്പോൾ ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു വെറ്റിനറി കോളേജുകളിൽ നമുക്ക് ഒരു അഡ്മിഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ വെബ്സൈറ്റിലൂടെ എൻട്രൻസ് കമ്മീഷണറെ എനിക്ക് വെറ്റിനറി സയൻസ് ഒരു കോഴ്സ് പഠിക്കണമെന്ന് നിർബന്ധമായിട്ടും നമ്മൾ എൻട്രൻസ് കമ്മീഷണറെ അറിയിക്കുകയും ഓപ്ഷൻ രജിസ്ട്രേഷനിൽ പങ്കെടുക്കുകയും അഡ്മിഷൻ പ്രോസസ്സിങ്ങിലൂടെ കടന്നു പോകേണ്ടതും ആവശ്യമാണ്. ഇനി ഏഴാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോസസ്സിങ് എന്ന് പറയുന്നത് NRI സീറ്റിലേക്ക് നമുക്കൊരു അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സിങ് ആണ്. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ NRI സീറ്റിലേക്ക് ഒരു അഡ്മിഷന് വേണ്ടിയിട്ടാണെങ്കിൽ കേരള എൻട്രൻസ് കമ്മീഷണറുടെ വെബ്സൈറ്റ് വഴി അതിൻ്റെ ഡോക്യുമെൻറ്റ്സുകളെല്ലാം സബ്മിറ്റ് ചെയ്യേണ്ടതായിരുന്നു. അങ്ങനെ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തിരിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്നും കേരളത്തിലെ കോഴ്സുകളിലേക്കും കോളേജുകളിലേക്കും NRI സീറ്റിലേക്ക് ഒരു അഡ്മിഷന് വേണ്ടിയിട്ട് അവിടെ സെപ്പറേറ്റ് ഒരു അവരുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് അവരെ ഓരോ കോഴ്സുകളും നമ്മൾ കൊടുത്തിരിക്കുന്ന ചോദിച്ചിരിക്കുന്ന കോളേജുകളും കോഴ്സുകളും വൈസ് നമുക്ക് ഓപ്ഷൻ രജിസ്ട്രേഷനിലൂടെയാണ് അഡ്മിഷൻ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു MBBSO BDSO ഉൾപ്പെടെയുള്ള ഒരു ഏതെങ്കിലും ഒരു കോളേജുകളിൽ എനിക്ക് അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ അഡ്മിഷന് NRI കോട്ടയിലേക്കാണ് എനിക്ക് സീറ്റ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിർബന്ധമായിട്ടും NRI സ്റ്റാറ്റസിലുള്ള ഡോക്യുമെൻസുകൾ സബ്മിറ്റ് ചെയ്ത് അത് കേരള എൻട്രൻസ് കമ്മീഷണറുടെ വെബ്സൈറ്റ് വഴി ഓപ്ഷൻ രജിസ്ട്രേഷനിൽ പങ്കെടുക്കുകയും അതിൻ്റെ പ്രോസസ്സിങ്ങിലൂടെ പോയി ഓപ്ഷൻ രജിസ്ട്രേഷനും അലോട്ട്മെൻറ്റും
കൃത്യമായി പങ്കെടുത്ത് അഡ്മിഷൻ പ്രോസസ്സിംഗ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതുമാണ്. ഈ എട്ടാമതായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമുക്കിപ്പോൾ ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ അത് അഡ്മിഷൻ ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു രക്ഷിതാവാണെങ്കിൽ, അത് കേരളത്തിലെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജാണെങ്കിൽ ഒരു സീറ്റുകളാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, നമുക്കറിയാം കേരള എൻട്രൻസ് കമ്മീഷനുടെ സൈറ്റ് വഴി തന്നെയാണ് നമ്മളെ കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ നമുക്ക് അതർ ഒരു സ്റ്റേറ്റിലേക്കാണ് നമുക്ക് കിട്ടേണ്ടതെങ്കിൽ, അതർ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഏറ്റവും പ്രാധാന്യത്തോടെ കേരളത്തിനോട് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു സ്റ്റേറ്റായ കർണാടകത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. കർണാടകത്തിലെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൻ്റെ 15% സീറ്റ് എന്ന് പറയുന്നത് അതർ സ്റ്റേറ്റിലെ കുട്ടികൾക്ക് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കർണാടകത്തിലെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൻ്റെ 15% സീറ്റിൽ ഒരു അഡ്മിഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കർണാടകത്തിലെ ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൻ്റെ 15% സീറ്റിൻ്റെ ഫീസായിട്ട് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 7.5 ലക്ഷം രൂപയാണ്. അപ്പോൾ ആ നോട്ടിഫിക്കേഷനൊക്കെ കൃത്യമായിട്ട് അവരുടെ എൻട്രൻസ് കമ്മീഷൻ്റെ സൈറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ കർണാടകത്തിലെ ഒരു MBBSനോ അതേപോലുള്ള ഏതെങ്കിലും ഒരു കോഴ്സിൻ്റെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൻ്റെ 15% നമ്മൾ സീറ്റ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ, അതിന് നമ്മൾ ഓപ്ഷൻ കൊടുക്കേണ്ട വെബ്സൈറ്റ് എന്ന് പറയുന്നത് KEA.KR.NIC.IN എന്ന് പറയുന്ന വെബ്സൈറ്റാണ്. അപ്പോൾ ഈ വെബ്സൈറ്റിലൂടെ ഓപ്ഷൻ കൊടുക്കുന്നതിലൂടെ കർണാടകത്തിലെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ 15% സീറ്റിലേക്ക് നമുക്കൊരു അഡ്മിഷൻ ഉറപ്പാക്കാൻ സാധിക്കും. ഓപ്ഷൻ രജിസ്ട്രേഷനും അലോട്ട്മെൻറ്റും കൃത്യമായ നോട്ടിഫിക്കേഷൻസിലൂടെ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ്. 9-ാമത്തെ വെബ്സൈറ്റ് എന്ന് പറയുന്നത്, നമ്മൾ ഓപ്ഷൻ കൊടുക്കേണ്ടത് എന്ന് പറയുന്നത്, നമ്മുടെ തൊട്ടടുത്ത സ്റ്റേറ്റായ തമിഴ്നാട്ടിലെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലേക്ക് നമുക്ക് ഏതെങ്കിലും ഒരു സീറ്റിൽ അഡ്മിഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓപ്ഷൻ കൊടുക്കേണ്ട വെബ്സൈറ്റാണ്. ആ വെബ്സൈറ്റ് എന്ന് പറയുന്നത് TNHealth.TN.NIC.IN എന്ന് പറയുന്ന വെബ്സൈറ്റാണ്. ഈ സൈറ്റിലൂടെ തമിഴ്നാട്ടിലെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൻ്റെ 15% സീറ്റ് നമുക്ക് അതർ സ്റ്റേറ്റിലെ കുട്ടികൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ നൽകി അഡ്മിഷന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്നതാണ്. ഈ റിസർവ് ചെയ്തിരിക്കുന്ന സീറ്റിലേക്ക് നമുക്കൊരു സീറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സൈറ്റിൽ കയറി, തമിഴ്നാടിൻ്റെ ഈ വെബ്സൈറ്റിൽ കയറി അവർ തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് മനസ്സിലാക്കി കൃത്യമായിട്ട് ഓപ്ഷൻ കൊടുക്കുകയും അലോട്ട്മെൻറ്റ് പ്രോസസ്സിലും പങ്കെടുക്കുന്നതിലൂടെ തമിഴ്നാട്ടിലെ നമുക്കൊരു കോളേജിൽ ഒരു അഡ്മിഷൻ ഉറപ്പാക്കാൻ സാധിക്കും. 10-ാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പം നമ്മളൊരു 2 പ്രൈവറ്റ് സെക്ടറിലെ സ്റ്റേറ്റുകളെക്കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചിരുന്നു, കർണാടകയും തമിഴ്നാടും. ഇതേപോലെ തന്നെ ഇന്ത്യ മുഴുവനുള്ള ഓരോ സ്റ്റേറ്റിലെയും പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൻ്റെ 15% സീറ്റ് എന്ന് പറയുന്നത് അതർ സ്റ്റേറ്റിലെ കുട്ടികൾക്ക് പഠിക്കാനായിട്ട് ഓപ്ഷൻ കൊടുക്കാനായിട്ട് നമുക്ക് റിസർവ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഈ സീറ്റുകളിലേക്കൊക്കെ നമുക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ അതാത് സ്റ്റേറ്റിൻ്റെ വെബ്സൈറ്റുകളിൽ നമ്മൾ ഓപ്ഷൻ കൊടുക്കുക. ഇനി ഈ സൈറ്റുകളൊക്കെ നമ്മൾ ഏതൊക്കെയാണെന്ന് എങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചാൽ, ആൽഫ അക്കാഡമി ഇതിന് മുമ്പേ ഇട്ടിരിക്കുന്ന യൂട്യൂബ് ചാനലിൽ ഓൾ ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റിലെയും പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ലഭിക്കാൻ ഓരോ സ്റ്റേറ്റിലേക്കും കൊടുക്കേണ്ട സൈറ്റുകളെക്കുറിച്ച് വിശദമായി തന്നെ ഒരു വീഡിയോ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടതിന് ശേഷം ഓരോ സ്റ്റേറ്റിലേക്ക് നമ്മൾ എങ്ങനെയാണ് ഓപ്ഷൻ കൊടുക്കേണ്ടത്, വെബ്സൈറ്റ് ഏതാണ്, അതിൻ്റെ ഫോർമാലിറ്റീസ് എന്തൊക്കെയാണ്, ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ 10 ഓപ്ഷൻ രജിസ്ട്രേഷൻ മെത്തേഡിലൂടെ കൃത്യമായി പോകുന്നതിലൂടെ നമുക്ക് നീറ്റ് എക്സാമിനേഷൻ എഴുതി ഓൾ ഇന്ത്യ റാങ്ക് ലിസ്റ്റ്, കേരള റാങ്ക് ലിസ്റ്റ്, ഈ 2 റാങ്ക് ലിസ്റ്റിലൂടെ ഇന്ത്യ മുഴുവനുള്ള ഗവൺമെൻറ് സെക്ടർ, സെമി ഗവൺമെൻറ് സെക്ടർ, പ്രൈവറ്റ് സെക്ടർ, ഡീംഡ് യൂണിവേഴ്സിറ്റി സെക്ടർ, ഏത് സെക്ടർ ആയിക്കോട്ടെ, MBBS തൊട്ട് ഇതിൽ വരുന്ന ഏതൊരു കോഴ്സ് ആയിക്കോട്ടെ, എല്ലാത്തിലും നമുക്ക് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനും അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ പങ്കെടുക്കാനും ഏതെങ്കിലും ഒരു കോഴ്സിലേക്ക് എൻട്രി നേടി നമുക്ക് നല്ലൊരു ക്യാമ്പസിൽ പഠിച്ച് നമ്മുടെ ലൈഫിൻ്റെ ഡിസിഗ്നേഷൻ ബെസ്റ്റ് ആക്കി മാറ്റാനും സാധിക്കുന്നു. ഇതേപോലെ നമ്മൾ പഠിച്ച് ആദ്യം നമ്മൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, പഠിച്ച് പരീക്ഷ എഴുതുന്നത് പോലെ പ്രാധാന്യമുള്ള കൃത്യമായ അലേർട്ടിലൂടെ ചെയ്യേണ്ട ഒരു പ്രോഗ്രാമാണ് ഓപ്ഷൻ രജിസ്ട്രേഷനും അലോട്ട്മെൻറ്റും. ഇത് ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചെയ്യുക. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ എപ്പോഴും ആൽഫ അക്കാഡമിയുടെ ടീം നിങ്ങളോടൊപ്പം ഉണ്ടാവും. നിങ്ങൾക്ക് സംശയങ്ങൾക്ക് വിളിക്കാം. നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ കൃത്യമായ ഇൻസ്ട്രക്ഷൻസ് എല്ലാം, നോട്ടിഫിക്കേഷൻസ് ഓരോ സ്റ്റേറ്റിലെയും സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഒക്കെ തരുന്നതനുസരിച്ച് നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഏറ്റവും നല്ല വിജയം ബോർഡ് എക്സാമിനേഷനിലോ എൻട്രൻസ് എക്സാമിനേഷനിലോ ഒക്കെ നേടിയിട്ട് നല്ലൊരു ക്യാമ്പസ് നേടാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക് ആൽഫയുടെ ക്യാമ്പസിൽ വരാം. സ്കോളർഷിപ്പോടെയോ സൗജന്യമായിട്ടോ ഒക്കെ പഠിക്കാനുള്ള സൗകര്യങ്ങൾ നിങ്ങൾക്കുണ്ട്. എല്ലാ വിദ്യാർത്ഥികളെയും പഠിപ്പിക്കുന്നു എന്നതിനോടൊപ്പം ഏറ്റവും മികച്ച വിദ്യാർത്ഥികളെ മാത്രം തിരഞ്ഞെടുത്തല്ല പഠിപ്പിക്കുന്നതെങ്കിലും മികച്ച വിജയം നേടിയ, അത് ബോർഡ് എക്സാമിനേഷനിലാവിക്കോട്ടെ എൻട്രൻസ് എക്സാമിനേഷനിലാവട്ടെ, ഏറ്റവും മികച്ച വിജയങ്ങൾ നേടിയ കുട്ടികളെ അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ,
സൗജന്യമായി തന്നെ പഠിപ്പിക്കുന്ന ഫെസിലിറ്റിയും ആൽഫ അക്കാഡമിയുടെ ക്യാമ്പസിനുണ്ട്. അത് ഫീസ് മാത്രമല്ല, നമ്മുടെ തന്നെ ഹോസ്റ്റലിൽ മുഴുവൻ ഹോസ്റ്റൽ ഫീയും ഫുഡ് ആൻഡ് അക്കോമഡേഷനും എല്ലാം സൗജന്യമായിട്ട് തന്നെ അവർക്ക് സ്കോളർഷിപ്പോടുകൂടി പഠിപ്പിക്കുന്ന സിസ്റ്റവുമൊക്കെ ആൽഫ അക്കാഡമിയുടെ ക്യാമ്പസിനുണ്ട്. വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണോ, വിജയത്തിൽ എത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പേരൻ്റാണോ, അല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കോഴ്സുമായി, അത് എൻട്രൻസ് എക്സാമിനേഷൻ ഓൾ ഇന്ത്യ വൈസോ സ്റ്റേറ്റ് വൈസിലുള്ളതാവട്ടെ, ഏതാണെങ്കിലും, അത് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിംഗ് സിസ്റ്റത്തിലൂടെ ആവട്ടെ, റിപ്പീറ്റഡ് ബാച്ചിലൂടെ ആവട്ടെ, ലോങ് ടൈം കോച്ചിങ്ങിലൂടെ ആവട്ടെ, ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ആവട്ടെ, നിങ്ങളുടെ കുട്ടിയുമേ ആൽഫയുടെ ക്യാമ്പസിലേക്ക് വരൂ. ആൽഫ ചെയ്യുന്നതെല്ലാം ഏറ്റവും ബെസ്റ്റായി മാത്രമേ ചെയ്യുള്ളൂ. ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ വിജയത്തിലെത്തിക്കാൻ അവർക്ക് വേണ്ടതെല്ലാം, അത് ഏറ്റവും മികച്ച വിദ്യാർത്ഥിയാണോ, അവരെ ഞങ്ങളുടെ കെയറിങ്ങിലൂടെ ഏറ്റവും ടോപ്പ് ലെവലിലെത്തിക്കും. അങ്ങനെ ഏറ്റവും നല്ല ക്യാമ്പസ് സിസ്റ്റത്തിലൂടെ, ഏറ്റവും നല്ല കെയറിങ് സിസ്റ്റത്തിലൂടെ, ഏറ്റവും നല്ല ടീച്ചിങ് മെത്തേഡ്സിലൂടെ, ഏറ്റവും സിസ്റ്റമാറ്റിക് സ്മാർട്ട് വർക്ക് മെത്തേഡ്സിലൂടെ വിദ്യാർത്ഥികളെ വിജയത്തിലേക്ക് എത്തിക്കാൻ എപ്പോഴും ആൽഫ അക്കാഡമി കൂടെ ഉണ്ടാവും. എല്ലാവർക്കും ഏറ്റവും നല്ല വിജയം നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബെസ്റ്റ് വിഷസ്.